200,000 വീടുകൾ പണി പൂർത്തിയാക്കി നൽകിയെന്ന് ഭവനരഹിതർക്ക് കൈമാറിയെന്ന് സർക്കാർ ഒട്ടിഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ വിളിപ്പാടകലെ, അതായത് വിഴിഞ്ഞത്ത് ഏകദേശം 320 കുടുംബങ്ങൾ കെട്ടുറപ്പുള്ള വീടില്ലാതെ ദുരിതക്കയത്തിൽ കിടക്കും. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്ത് പണി ആരംഭിച്ച പദ്ധതി ഇപ്പോഴും പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. ഏകദേശം 320 കുടുംബങ്ങളാണ് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്നത്. ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടിയൊഴിപ്പിച്ച് അവർക്ക് കെട്ടുറപ്പുള്ള ഫ്ളാറ്റുകൾ പണിഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞ് ആരംഭിച്ച പദ്ധതിയാണിത്. 18 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് നൽകുമെന്ന് പറഞ്ഞ പദ്ധതി ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഇന്നേവരെ പണി ആക്കിയതുമില്ല, പണി നടക്കുന്നതുമില്ല, പണി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ 320 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ 50% ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗവും 40% ഫണ്ട് കേരള സർക്കാരിൻ്റെയും 10% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബിരുദവും ചേർത്താണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഈ പദ്ധതിക്ക് വേണ്ട പണം കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലാത്തതാണ് പ്രധാന കാരണം ഇത് പൂർത്തിയാക്കാത്തത്. വിഴിഞ്ഞത്ത് മതിപ്പുറം ഭാഗത്തെ കുടുംബങ്ങളെയാണ് ഈ ഫ്ളാറ്റ് നിർമ്മിക്കാൻ കുടിയൊഴിപ്പിക്കുകയും അവർ ഇപ്പോൾ ഹാർബർ റോഡിലെ കുടിൽ കെട്ടി താമസിക്കുകയാണ്. ഈ കുടിലിലോ ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. ഒരൊറ്റ മുറി, കെട്ടിറപ്പില്ലാത്ത ഒരൊറ്റ മുറി, മുകളിൽ തകരം വെച്ചുള്ള ഷീറ്റ്, തകര ഷീറ്റ് മേഞ്ഞുള്ള കുടിലാണ്. 5-6 അംഗങ്ങളുള്ള കുടുംബങ്ങൾ പോലും ഈ ഒറ്റ മുറി കുടിലാണ് താമസം. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ തകര ഷീറ്റാകട്ടെ തുരുമ്പെടുത്ത് പൊടിഞ്ഞു പൊടിഞ്ഞു പോയതിനാൽ ഒരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവുകയില്ല, മുഴുവൻ വെള്ളവും ഈ കുടിലിനകത്ത് വീഴും. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഷീറ്റുകൾ ആകെ കൂടി ദുരിതപൂർണം. അതുപോലെ സൗകര്യമുള്ള ഒരു ശൗചാലയം പോലും, ഒരു ശുചിമുറി പോലും അവിടെ ഇല്ലെന്നുള്ളതാണ് പരിതാപകരം. വിഴിഞ്ഞത്ത് മത്സ്യം കുറവായതിനാൽ പല കുടുംബത്തിലെയും ഗൃഹനാഥന്മാർക്കും പണിയില്ല. അവിടെ ദുരിതത്തിൻ്റെ മേളിൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. മാത്രമല്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, ദാഹജലത്തിന് ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒരു കുടത്തിന് 6 രൂപ കൊടുത്ത് വേണം വെള്ളം വാങ്ങാൻ. ഇങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നത്. ഇത് ഇവിടുത്തെ ഭരണകർത്താക്കൾ കാണുന്നില്ല. അവിടെ ജീവിക്കുന്ന ഈ 320 വീട്ടുകാരുടെ ദുരിതം അവർ പലതവണ MPയെയും MLAയും അവിടുത്തെ കൗൺസിലറേയും മറ്റും കണ്ട് അവരുടെ ഈ ദുരിതങ്ങൾ കണ്ടിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ കൊട്ടിഘോഷിക്കുമ്പോൾ 200,000 വീട് പണിത് നൽകി കൊട്ടിഘോഷിക്കുമ്പോൾ ഇവരവിടെ ദുരിതപൂർണമായ ജീവിതമാണ് അവിടെ നയിക്കുന്നത്. മാത്രമല്ല, ഈ കൊട്ടിഘോഷത്തിന് ഉത്തരിക്കണ്ടം മൈതാനിയിൽ ചെലവാക്കിയ പൈസ മാത്രം മതി അവരുടെ വീട്, അവരുടെ ഈ ഫ്ളാറ്റ് പണി പൂർത്തിയാക്കി കൊടുക്കാൻ.